എടക്കരിയുടെ ഷോപ്പിംഗ് അനുഭവങ്ങളിൽ ഇനി പുത്തൻ ബ്രാൻഡുകളുടെയും അമ്പരപ്പിക്കുന്ന ഓഫറുകളുടെയും ഒത്തുചേരൽ. നിത്യോപയോഗ സാധനങ്ങളുടെ വിപുലമായ കളക്ഷനുകൾ, അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ കാരി ഫ്രഷ് ഹൈപ്പർ മാർക്കറ്റ്, ദുബായ് മാൾ, എടക്കര. കരടി ഭീതി ഒഴിയാതെ അമരമലം പഞ്ചായത്തിലെ നിവാസികൾ തുടർച്ചയായി ടി കെ കോളനിയിലെ ആന്റണിക്കാട് ഒളർവട്ടം പ്രദേശത്തെത്തുന്ന കരടി വ്യാപക നാശം വിതച്ചാണ് മടങ്ങുന്നത്. ഇന്ന് പുലർച്ചെ എത്തിയ കരടി തേൻപെട്ടികൾ തകർത്ത് തേൻ ഭക്ഷിച്ചാണ് മടങ്ങിയത്. ടി കെ കോളനിയുടെ സമീപ പ്രദേശങ്ങളിൽ കഴിഞ്ഞ 4 ദിവസമായി നിത്യവും കരടി എത്തുന്നുണ്ട്. രാത്രി തേൻ തേടി എത്തുന്ന കരടി കാർഷിക ആവശ്യത്തിനായി സ്ഥാപിച്ച തേൻപെട്ടികൾ വ്യാപകമായി തകർത്ത് തേൻ ഭക്ഷിച്ചാണ് മടങ്ങുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച മുതലാണ് പ്രദേശത്ത് കരടിയുടെ സാന്നിധ്യം അനുഭവപ്പെട്ട് തുടങ്ങിയത്. അതിനുശേഷം നിരവധി ആളുകൾ കരടിയെ നേരിട്ട് കണ്ടിട്ടുമുണ്ട്. വ്യാഴാഴ്ച പുലർച്ചെ 3:30 വി കെ ബാലസുബ്രഹ്മണ്യന്റെ ഒളർവട്ടത്തെ പുരയിടത്തോട് ചേർന്നുള്ള കൃഷിയിടത്തിൽ കരടി എത്തിയത്. ഇവിടെ സ്ഥാപിച്ച 5 തേനീച്ചക്കൂടുകളാണ് കരടി തകർക്കുകയും തേനട ഭക്ഷിക്കുകയും ചെയ്തിട്ടുള്ളത്. ശബ്ദം കേട്ട് ലൈറ്റടിച്ച് നോക്കിയപ്പോൾ കരടിയെ നേരിട്ട് കണ്ടതായി അമരമലം ഗ്രാമപഞ്ചായത്ത് അംഗം കൂടിയായ വി കെ ബാലസുബ്രഹ്മണ്യൻ പറഞ്ഞു. ഞാൻ അമരമലം ഗ്രാമപഞ്ചായത്ത് ടി കെ കോളനി വാർഡ് മെമ്പർ വി കെ ബാലസുബ്രഹ്മണ്യൻ. ഈ പ്രദേശത്ത് കരടിയുടെ ശല്യം ഭയങ്കരമായിട്ട് അതിരൂക്ഷമാണ്. കാരണം കഴിഞ്ഞ ദിവസം രാത്രി 3:00 ഫോറസ്റ്റിൽ നിന്ന് ഏകദേശം 5 കിലോമീറ്റർ ദൂരെയാണ് എൻ്റെ വീട്. എൻ്റെ പറമ്പിൽ ഞാൻ നേരിട്ട് കണ്ട വലിയൊരു കരടിയാണ്, ചെറിയ കരടി എന്നാൽ വലിയൊരു കരടി തന്നെയാണ്. തേനീച്ച കർഷകരെ സംബന്ധിച്ചത് ഭയങ്കരമായിട്ട് തേനീച്ചപ്പെട്ടി അടിച്ചു പൊട്ടിക്കുക, തേനീച്ചകളെ കളയുക, കർഷകരെ ദുരിതമാണ്. അല്ലെങ്കിൽ തന്നെ നാണ്യവിളകൾക്കൊന്നും വില ഇല്ലാത്ത അവസരത്തിൽ കാലത്തിനനുസരിച്ച് തേനീച്ച കർഷകരുണ്ടാക്കി കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന സാധനമാണ് ഇങ്ങനെ അടിച്ചു പൊട്ടിച്ച് നശിപ്പിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെ ടാപ്പിംഗ് വരെ വേനൽക്കാലത്തൊക്കെ റബ്ബറിന് വിലയില്ല എങ്കിൽ പോലും അവരുടെ വിലയ്ക്ക് വില കിട്ടുന്നതിന് വേണ്ടി, പാൽ അധികം കിട്ടുന്നതിന് വേണ്ടി 3:30, 3:30 4 ടാപ്പിംഗ് ചെയ്യുന്നതിന് വേണ്ടി തോട്ടങ്ങളിലെത്തുകയാണ്. പക്ഷേ ആ സമയത്താണ് ഈ കരടിയുടെ ശല്യം അതിരൂക്ഷമായിട്ട് ഉള്ളത്. പാട്ടക്കരിമ്പ്, പുഞ്ച, ടി കെ കോളനി, തേൾപ്പാറ, ഇപ്പോൾ തേൾപ്പാറയിൽ നിന്ന് വരുന്ന ഈ പ്രദേശങ്ങളിലൊക്കെ കരടിയുടെ ശല്യം അതിരൂക്ഷമാണ്. ഇതിനെ പിടിക്കുന്നതിന് കഴിഞ്ഞ ദിവസമൊക്കെ ടി കെ കോളനിയിൽ വന്നിരുന്നു, ഇതുപോലെ തേനീച്ചപ്പെട്ടി അടിച്ചു പൊട്ടിച്ചിട്ടുണ്ട്. ആൾക്കാർക്ക് ഇതുവരെ ബുദ്ധിമുട്ടില്ലെങ്കിൽ പോലും കർഷകരെ സംബന്ധിച്ച് ഭയങ്കര പ്രശ്നങ്ങളാണ്. അതിന് ഈ കരടിയെ പിടിക്കുന്നതിനാവശ്യമായ നടപടികൾ ഉണ്ടാവണമെന്ന് വീണ്ടും ആദ്യമൊന്ന് പറഞ്ഞാൽ വീണ്ടും അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. കഴിഞ്ഞ തിങ്കളാഴ്ച ആന്റണിക്കാട് പി പി റെജിബാബുവിന്റെ വീട്ടുവളപ്പിൽ മതിൽ ചാടിയെത്തിയ കരടി തേൻപെട്ടികൾ തകർത്തിരുന്നു. വീട്ടുകാർ ശബ്ദമുണ്ടാക്കിയാണ് കരടിയെ ഓടിച്ചത്. പുലർച്ചെ ടാപ്പിംഗ് ജോലികൾക്കും കുട്ടികൾ മദ്രസയിലേക്കും പോവേണ്ടതിനാൽ കരടി ആക്രമിക്കുമോ എന്ന ഭയത്തിലാണ് പ്രദേശത്തുള്ളവർ. ദിവസങ്ങളായി ജനവാസ മേഖലയിലൂടെ എത്തുന്ന കരടിയെ പിടികൂടി ഉൾവനത്തിൽ വിട്ടയക്കാനുള്ള നടപടികൾ എത്രയും വേഗം അധികൃതർ കൈക്കൊള്ളണമെന്നും അല്ലാത്ത പക്ഷം ജനങ്ങൾ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും പ്രദേശവാസികൾ മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുമടം. ടി ബേബി ഡയപ്പർ ആൻഡ് പാൻസ്, നമ്പർ 1 ഇന്ത്യൻ ബേബി ഡയപ്പർ ബ്രാൻഡ്.